ഹായ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു മംഗളവാരം എന്നുള്ളത്. സിനിമ തെലുങ്ക് ചിത്രമാണ്, പക്ഷേ മലയാളം, തമിഴ് അങ്ങനെ തുടങ്ങിയ എല്ലാ ലാംഗ്വേജസിലും ഡബ് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ഞാൻ മലയാളമാണ് കണ്ടത്, നീറ്റ് ആയിട്ടുള്ളൊരു ഡബ്ബിംഗ് ആയിരുന്നു. എന്തായാലും സിനിമ എങ്ങനെയോട്ട് നോക്കാം. സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് തുടർച്ചയായി നടക്കുന്ന കുറച്ച് ആത്മഹത്യകൾ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്നൊക്കെയുള്ളതാണ് ഏകദേശം ഒരു വൺ ലൈൻ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും നിങ്ങൾ കൂടുതലായിട്ട് കണ്ടറിയുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറയാൻ സാധിക്കും, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ആദ്യമേ പറയേണ്ടത് അജയ് ഭൂപതി, അദ്ദേഹമാണ് സിനിമയുടെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥയൊക്കെ തന്നെ. നീറ്റായിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംതൃപ്തി കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു. കൂടാതെ കഥയുടെ ഒക്കെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിലുള്ള ഒരു പരിസരമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കഥയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ തിരക്കഥയാക്കി അത് അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സസ്പെൻസ്, മിസ്റ്ററി, സൈക്കോളജിക്കൽ എലമെൻറ്റ്സ്, ട്വിസ്റ്റ്, ടേൺസ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കഥയും തിരക്കഥയും എല്ലാം അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ പയൽ രാജ്പൂത്ത് എന്ന് പറയുന്ന ആക്ട്രസ്സാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ലീഡിംഗ് റോളിലെത്തിയിട്ടുണ്ടായിരുന്ന ഒരു അന്യായ പ്രകടനമാണ് പുള്ളിക്കാരത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ മാത്രമല്ല, ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഒരു മിസ്മാച്ചിങ് ആയിട്ടുള്ളൊരു കാശിംഗ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരു അന്യായ പ്രകടനം എന്നൊക്കെ പറയാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് പേരെ നോട്ട് ചെയ്യുന്നു തന്നെ എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഒരു സർപ്രൈസൊക്കെ ഉണ്ട്. പിന്നെ സിനിമയുടെ മ്യൂസിക് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാന്താരയൊക്കെ ചെയ്ത അജനീഷ് ലോകനാഥ്, അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ ഒന്ന് എടുത്തും മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം മ്യൂസിക്, എഡിറ്റിങ്, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഡി ഒ പി വർക്ക്, ഇതൊക്കെ തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടെല്ലാം തന്നെ നിന്നിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നെഗറ്റീവ്സ് ഒന്നും പറയാൻ തോന്നാത്ത ഒരു സിനിമ എന്നു കൂടി പറയാൻ സാധിക്കും. കാരണം സിനിമ കാണുന്ന ആർക്കും തന്നെ ഒരു നിരാശ സമ്മാനിക്കില്ല. ഓക്കെ, കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ആ കൊള്ളായിരുന്നല്ലോ, ഒരു നൈസ് ത്രില്ലർ സിനിമയായിരുന്നല്ലോ എന്നുള്ളൊരു ഫീല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമേ മനസ്സിലോട്ട് എത്തിയത് ഈ സിനിമ തിയേറ്ററിൽ മിസ്സായല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ തിയേറ്ററിലായിരുന്നെങ്കിൽ ഇതിലും മികച്ച ഒരു എക്സ്പീരിയൻസ് ആയി മാറിയേനെ സിനിമ പേഴ്സണലി എനിക്ക്. കാരണം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വർക്കൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിലുള്ള ഒരുപാട് എലമെൻറ്റ്സൊക്കെ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 out of 10 ആണ് നൽകുന്നത്. 10.75. പിന്നെ എടുത്ത് മെൻഷൻ ചെയ്യുകയാണ്, സിനിമ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കഥാപരിസരത്തിനുള്ളിൽ സെക്ഷൽ കണ്ടൻ്റ് ഉണ്ട്. സോ എ സർട്ടിഫൈഡ് പടമാണ്, അതും മൈൻഡിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം.